തൃശ്ശൂരിൽ പറയണത്. എന്താണ് ഇതെല്ലാം? അതുകൊണ്ട് ഭാഗമെടുത്ത് സ്കരിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് സമയമല്ല. അൽഹംദുലില്ലാഹ്, ഒരു നടക്കാൻ കഴിയാത്ത സഹോദരന്, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇനി അദ്ദേഹം നടക്കൂല എന്നൊന്നുമില്ല, അദ്ദേഹം നടക്കും ഇൻഷാഅല്ലാഹ്. അതെല്ലാം മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് നടക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. പിന്നെ ഇനി ഇല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ സാബിഖായ തലാഇല്ലെങ്കിൽ, അവൻ അദ്ദേഹത്തിനൊക്കെ ജീവിക്കുമ്പോഴും മറ്റൊരു രോഗങ്ങളൊന്നുമില്ലാതെ, വിഷമങ്ങളില്ലാതെ അള്ളാഹു തആല ആക്കി കൊടുക്കട്ടെ. ഏതായാലും സ്വന്തം പ്രവർത്തനം, അത് ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ളതാണ്, വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ജോലി ചെയ്യാനും നടക്കാനും കഴിവില്ലാത്ത വ്യക്തിക്ക് ഒരു വീട് നിർമ്മിച്ചു ഇവിടുത്തെ പ്രവർത്തകർ നൽകി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ ഹൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. നാളെ ഒരു ദിവസമാണ് വോട്ട് കേസ് തീർക്കാനുള്ള ദിവസം. അതുകൊണ്ട് എല്ലാവരും വോട്ട് കേസിൽ പേരുണ്ട്, ഇവിടെ വോട്ട് കേട്ടിട്ടുള്ളവർക്കില്ല, വോട്ട് കേസിൽ പേര് വേണം. ഇന്നത്തെ വോട്ടും ചെയ്യണം ഫാസിസത്തിനെതിരെ. നമ്മൾ നാട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാവരും ചെയ്യണം. പിന്നെ ആർക്കാ ചെയ്യേണ്ടത് ഞാൻ പറയാൻ പാടില്ല. കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ രണ്ട് സ്ഥലത്ത് വളരെ ദൂരത്തു പോകാനുള്ളത് കൊണ്ട് നിർത്തുന്നു. നിങ്ങൾ സന്തോഷിക്കണമെന്ന് അറിയിക്കുന്നു. മനസ്സിലാക്കാതെ ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത ലത്തീഫിന് ഒരു അനുമോദിക്കൽ ബഹുമാന പ്രസാദം എന്ന് പറയുന്നു. الله اكبر الله اكبر الله اكبر لله الحمد ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റായ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിൽ ഈ മണ്ഡലം സോൺ മുസ്ലിം ജമാഅത്തിന്റെ ആദരവ് സമർപ്പിക്കുന്നു. അതിന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ.